ചെങ്ങന്നൂർ കല്ലിശ്ശേരി എന്താ സർക്കാർ വിശ്രമ കേന്ദ്രം ബി ഡബ്ല്യു ഡി നടത്തുന്ന അതിനകത്ത് ലോല അവക്ക് സർക്കാരിൻ്റെ വകയിൽ നിന്നൊരു 35 ലക്ഷം രൂപ ഫണ്ട് ചിലവാക്കി പുതിയ ഹോട്ടൽ വെച്ച് കൊടുത്തു. കൊടുത്തിട്ട് അന്ന് ചെങ്ങന്നൂരിലെ ഊള മാധ്യമക്കാർ ഒക്കെ ഒന്ന് വാർത്തയാക്കിയായിരുന്നു. എന്തുവാ ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്? ഒരുപാട് കാലത്തെ കാറ്ററിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഇന്നാര്, ചെങ്ങന്നക്കാർക്കെല്ലാം അറിയാം അവളെ പേര്, അതുകൊണ്ട് ഞാൻ ഇന്നാരെന്ന് തന്നെ പറഞ്ഞത്. ഇനി അവൾ ശ്രീപീഠനത്തിന് എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കണ്ടേ? എത്ര ഭൂലോകവേശികളായാലും വേണ്ടവില്ല, ഇവിളമാർക്കെതിരെ നമ്മൾ മിണ്ടിപ്പോയാൽ നമുക്കെതിരെ കേസ് വരും. അങ്ങനെ നമ്മുടെ എൻ്റെ നിൻ്റെയൊക്കെ പിടിച്ചു പറിക്കുന്ന കാശ് 35 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ ഹോട്ടലിൽ പണിഞ്ഞു കൊടുത്തിട്ട് ഇവൻ്റെ വേപ്പാട്ടിയോട് പറഞ്ഞു നീ നടത്ത്. പിന്നെ വേറൊരു സൗകര്യം കൂടെ ഉണ്ട്, എൻ്റെ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം അറിയാം ഇവൻ വന്ന് ചെറ്റ പൊക്കിയിട്ട് പോകുന്നതൊക്കെ. എൻ്റെ വീടിനടുത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്കും അറിയാം, ആരും പേടിച്ചിട്ട് മിണ്ടാത്തതാ. നീ അങ്ങനെ ഭയപ്പെടുത്തി എത്ര നാൾ ജീവിക്കും? നമസ്കാരം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ലീലാവിലാസങ്ങൾ പൊളിച്ചടുക്കി ഒരു യൂട്യൂബർ എത്തിയിരിക്കുകയാണ്. പണ്ട് സജി ചെറിയാൻ അങ്കണവാടി ടീച്ചറുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല ചാരായ വിൽപ്പനക്കാരുമായി പണ്ട് കാലത്ത് സജി ചെറിയാൻ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ഈ യൂട്യൂബർ അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഭീഷണി മുഴക്കിയ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നു. ബി ജെ പി നേതാവിനെ കണ്ടപ്പോൾ, അതായത് പണ്ട് സജി ചെറിയാൻ്റെ ചെറുപ്പകാലത്ത് ബി ജെ പി നേതാവിനെ പൊതുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ സജി ചെറിയാനും സംഘവും കണ്ടം വഴി ഓടിയിട്ടുണ്ട്. മാത്രമല്ല സജി ചെറിയാനെ നേതാവാകാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട കുറെ യുവാക്കളുണ്ട്. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് സജി ചെറിയാൻ അന്വേഷിക്കാറില്ല. അവർ സജി ചെറിയാനെ കുറിച്ച് പറയുന്നതും വളരെ നല്ല ഭാഷയിൽ തന്നെയാണെന്നും പറയുന്നു. എന്തായാലും ഇതിനെ ബാക്കി ഭാഗം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ, ഈ രസകരമായ വീഡിയോ, അതായത് സജി ചെറിയാൻ്റെ പണ്ട് കാലത്തെ സകല ലീലാവിലാസങ്ങളും വിശദീകരിക്കുന്ന ഈ വീഡിയോയിലേക്ക്. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പറയാൻ പോകുന്നത് ആകെ മൊത്തം പൈങ്കിളി ഗുണ്ടായിസവുമാണ്. പൈങ്കിളി ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം നെയ്യിര് കൊള്ളുമെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാനൊക്കെയല്ലേ ഒരവസരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ കേരളക്കരയുടെ മൊത്തം സാംസ്കാരിക മന്ത്രിയായ മിസ്റ്റർ സജി ചെറിയാനെ കുറിച്ചാണ്. നിങ്ങളെല്ലാം കരുതുന്നത് ഈ കേരളത്തിലെ ഏറ്റവും ധീരനായ കമ്മ്യൂണിസ്റ്റ് സഖാവ്, ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ആയിരിക്കാം. പാപ്പ, ഈ ധീര സുഖാവിൻ്റെ ഇക്കണ്ട കാലത്തെ ജീവചരിത്ര കഥകൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അറ്റാക്ക് വന്നു ചാകും. നമ്മുടെ നാട്ടിലെ ഓരോ ധീര സഹാക്കന്മാരുടെയൊക്കെ വീരചരിതങ്ങൾ എങ്ങനെ നേതാവായി എന്നൊക്കെയുള്ളത് നാം അറിയണം, ഉളുപ്പൊണ്ടയിൽ അറിയണം. അപ്പം എവിടെ നിന്ന് തുടങ്ങണം? ആ, ഞാൻ വളരെ ചെറുപ്പത്തിലാണ്, ഒരു 20-21 വയസ്സൊക്കെ ഇരിക്കുകയാണ്. 17 വയസ്സ് ജോലിക്ക് കയറിയതിൻ്റെ ഒരിത്തിരി തലക്കനമൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. ഞാനൊരു ദിവസം എൻ്റെ നാട്ടിലെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോകുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അന്ന് ആ ബാർബർ ഷോപ്പിൽ ആകെ ഒരു കസേര ഉള്ളായിരുന്നു, മറ്റേ അല്ല, ശുനാബിയല്ല, കറങ്ങുന്ന കസേര. ബാർബർ എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് അവിടെയാണ് മുടി വെട്ടിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇയാൾ ബാർബർ ഇറങ്ങി വന്ന് എന്നോട് ലോഹ്യമൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം ആ കസേരയിൽ, ഈ ഒരൊറ്റ കസേര ഇരിക്കുന്നതിൽ, ആ കസേരയിൽ
നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഇരിപ്പുണ്ട്. അന്ന് വെറും സീറോയാണ്. ഇപ്പൊ ഞാൻ ഇവൻ കേക്കാണ് ചോദിക്കുന്നത്, ആരുടെ ഈ ഊളയെന്ന്. അപ്പം ബാർബർ എന്നോടൊരു ഡയലോഗ് പറഞ്ഞു, ജോലിയും മേലെയൊന്നും ഇല്ലാത്ത കക്ഷിയാണ്. ഓ ശരി. അപ്പം ഞാൻ കയറിയപ്പം അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എഴുന്നേറ്റ് മാറി, ഞാൻ മുടി വെട്ടാനിരുന്ന്. അപ്പം ഞാൻ കഥ ചോദിച്ചു, ഞാൻ ചോദിച്ചു, ഇവനെന്തിനോട് ഇവിടെ വന്നിരിക്കുന്നത്, തൻ്റെ അടുത്ത് ആകെ ഒരു കസേരയല്ലോ ഉള്ളോ, അപ്പം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് എന്നോട് പറയുന്നത്, ഇതിൻ്റെ അപ്പുറത്ത് ആണ് അക്കാലത്തെ അംഗൻവാടി ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്താ, അംഗൻവാടി കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പഠിക്കുന്നത്. അല്ല, അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരു ടീച്ചർ ഉണ്ട്, ആ ടീച്ചറിനെ മണപ്പിച്ച് വരുന്നതാണെന്ന്. അവിടെ കേട്ടു തുടങ്ങിയതാണ് സാംസ്കാരിക മന്ത്രിയുടെ വീരചരിത ഗാഥകൾ. പിന്നെ ഞാൻ ഈ മഹാനെ കാണുന്നത്, ഞാൻ പെൻഷനൊക്കെ ആയി നാട്ടിൽ വന്ന് ഒരു ദിവസം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ ഞാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ പെഗ് അടിക്കട്ടെ, ഒരു സുഖം. ആഹാ, എന്താ പെരുപ്പ്, അടിച്ചത് നല്ല സൂപ്പർ സ്റ്റാർ. വേണം ഒരു പെഗ് അടിച്ച. ആ, കഥ പറയാനൊരു സുഖം വേണ്ടേ, രണ്ട് പെഗ്ഗൊക്കെ ചെന്ന് കഴിയുമ്പോൾ നല്ല സുഖമാണ് അല്ലേ സഖാവേ. എൻ്റെ നാട്ടിലെ ഒരൊറ്റ കൂടെ സഹാക്കന്മാരും പറയില്ല ഞാൻ കുടിയനാണെന്ന്. പറയാനുള്ള ചങ്കുറപ്പുള്ള ഒരുത്തനുണ്ടെങ്കിൽ കൊണ്ടുപോവാ തെളിവിന്. വേണം വേണം വേണം. കാര്യം ഞാൻ കഥ പറയുന്നത് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ കഥകളല്ലേ. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പിടിച്ച ഒന്ന് രണ്ട് പേരും ഒക്കെ, അതിൽ ഒന്ന് രണ്ട് പേരവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്, പിന്നെ അവരുടെ വീട് അതിൻ്റെ സമീപത്തൊക്കെയാണ്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് ഞാൻ സ്കൂട്ടർ നിർത്തി അവിടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട്, അപ്പോൾ ഞാനില്ല വന്ന കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രണ്ട് വിഭാഗം കോളേജ് കുട്ടികൾ തമ്മിൽ ചെറിയ ഈശാപോശ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളമായി. അപ്പോഴാണ് ഞാൻ കാണുന്നത്, ഈ പറഞ്ഞ ധീര സാംസ്കാരിക മന്ത്രി വേറൊരു ആ നാട്ടിലെ രജിസ്ട്രേഡ് ഗുണ്ടയോടൊപ്പം നടന്നു വരുന്നു. രജിസ്ട്രേഡ് ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ടൗണിൽ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് റോഡിൽ പോലീസുകാരനെ ചെള്ളക്കടിക്കാൻ ധൈര്യമുള്ള ഗുണ്ടയാണ്. എല്ലാവരും നിങ്ങൾ കാണുന്ന മാതിരി ഞാഞ്ഞേലു ഗുണ്ടയൊന്നുമല്ല. രണ്ടുപേരും കൂടെ നടന്നു വരുന്നു. അപ്പം നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹാക്കന്മാർ ഈ പിന്നെ കുട്ടികളെ, ബി ജെ പിക്കാർ കുട്ടികളെയൊക്കെ ഭയങ്കര ഫയർ ചെയ്യുന്നു, ഉന്തുന്നു തെള്ളുന്നു, ഭയങ്കര വേളം. അപ്പം ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ എനിക്ക് അടി നടക്കുമോ എന്ന് അറിയാനാണ് നിൽക്കുന്നത്. അന്ന് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഒരു ബ്ലോക്ക് മെമ്പർ പോലും അല്ല. അല്ല, ആ അന്നല്ലെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞങ്ങണ്ടായത്. ആ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് പാഞ്ഞ് രണ്ട് ചെറുപ്പക്കാർ ബൈക്കേൽ പാഞ്ഞവിടെ വരുന്നു, ഹോണ്ടയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. വന്ന് ബൈക്ക് താഴെ ഇടുന്ന് ചാടി ഇറങ്ങുന്ന രണ്ടുപേരുടെ കയ്യിലും മറ്റേ സ്നാപ്പി ഉണ്ട്, വടിവാള്. ഇവന്മാർ ചാടി ഇറങ്ങുന്ന ഇവന്മാരിറങ്ങുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ധീര ഗുണ്ടയും നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയും കൂടെ നേരെ കിഴക്കോട്ട് ഓടുന്നു MC റോഡ് വഴി. ഞങ്ങൾ കണ്ടു നിന്നവർക്കത് വളരെ സൂചിച്ചു, ഞങ്ങളത് കണ്ടു. അപ്പോഴാണ് ഞാൻ അവിടെ നിന്നവരോട് തിരക്കുന്നത്, ഈ വന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന ആ ചെക്കനേതാ. കാര്യം അവനന്ന് കൂടിയാലൊരു 18-19 വയസ്സ് പ്രായമേ കാണുള്ളൂ. പിന്നെ ചോദിച്ചു, ഇവനേതാ. അപ്പോഴാണ് പറയുന്നത്, ഇത് BJP ഒരു യുവമോർച്ച പ്രവർത്തകനുണ്ട്, ഗോപനാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ആളുകൊള്ളാം, മിടുക്കനാണ്, ചങ്കുറപ്പുണ്ട്. അവനെ കണ്ടുടനെ ഇവന്മാർ ഓടിയത് കണ്ടില്ലേ. ആ ഗോപനാണ് ഇന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്. ഗോപൻ, ഗോപൻ്റെ ഇനിഷ്യലൊന്നും എനിക്കറിയില്ല. ചെങ്ങന്നൂർ സ്വദേശിയാണ്, പാണ്ടനാട്ടുകാരനാണ്, അടുത്ത് പരിചയമുണ്ട് എനിക്ക്. ഈ ഗോപനെ കൊണ്ട് കുരുക്കി വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ?
ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ ഒരു അമ്പലത്തിൻ്റെ താഴിയക്കുടം മോഷണം പോയ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗോവനെ ഇപ്പോൾ പ്രതിയാക്കി ചുരുട്ടി വെച്ചേക്കുന്നതെന്ന കരക്കമ്പി നാട്ടുകാർ പറയുന്നതാണ്. അപ്പോൾ ഒരു ഒരു സ്മോൾ കൂടെ അടിക്കാം. എപ്പടി ആ എന്താ ടേസ്റ്റ്? ബ്രാൻഡിയാ, ബ്രാൻഡി കോഫി ചേർത്ത ബ്രാൻഡി. അങ്ങനെയാണ് രണ്ടാമത് നിങ്ങളുടെ ധീരസഖാവിനെ ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട് തിരക്കി. എൻ്റെ പിന്നാമ്പുറങ്ങൾ തിരക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത്, അക്കാലത്താണ് ചെങ്ങന്നൂരിൽ മണ്ണെടുപ്പ് കണ്ടം നികത്ത് കൂലിത്തല്ല് ഇത്തരം സർവകലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ തമ്പുരാൻ്റെ പിന്നിലെ ഈ തമ്പുരാന് വേണ്ടി തല്ലാനും വെട്ടാനും നടന്ന ഇവനെ നേതാവാക്കിയ ആൾക്കാർ എൻ്റെ നാട്ടിലെ ജോലിയും കൂലിക്കും പോകാതെ അന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരെയൊക്കെ നക്കാപ്പീച്ച കൊടുത്ത് മണപ്പിച്ച് കൊടുത്തിട്ട് സൈന്യത്തിൽ ചേർക്കും. മുളക്കഴ പഞ്ചായത്തിൽ അക്കാലത്ത് ജീവിച്ച ഈഴവ പുലയ സമുദായത്തിലുള്ള സർവ ചെറുപ്പക്കാരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇവന് വേണ്ടി കൂലിത്തല്ലിന് നടന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവനെ നേതാവാക്കാൻ ഇവന് വേണ്ടി വെട്ടാനും കുത്താനും നടന്നിട്ടുള്ള ചെറുപ്പക്കാര് അവരൊക്കെ ഇന്നെന്താ പറയുന്നതെന്നുള്ളത് വേറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, തരാം സമയമായിട്ട് കേട്ടാ. ഇപ്പം ഇത് തൽക്കാലം ഇതൊന്ന് വിഴുങ്ങ്. കാര്യം ഇപ്പം അവന്മാരൊന്നും ഇവൻ വിളിച്ചാൽ പോകത്തില്ല. ഇപ്പം ഇവനെ വേണ്ട തിരിച്ചു വെട്ടുമെന്നും പറഞ്ഞ് അവർ നടക്കുന്നത്. കാര്യം പിള്ളേരുടെ എല്ലാം ജീവിതം കോഞ്ഞാട്ടേ ആയെന്ന് അവന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാ അങ്ങനെ വളർന്ന് ജില്ലാ നേതാവ് വരെയായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ കഥ ഇവിടെ പറയുന്നത് ചെറുകഥയാണ്, ഒരു പാക്കടിച്ചിട്ട് പറയാം. ആ എന്തൊരു ഉഷാറ്. അങ്ങനെ ഞാൻ നാട്ടിൽ പാലിയേറ്റീവ് കെയറും ഒക്കെ നടത്തി. ഞാനും നമ്മുടെ പഴയ ഗതാഗത വകുപ്പ് മന്ത്രി അല്ലായിരുന്നോ എന്തോ തിരുവല്ലക്കാരനെ, ആ പേര് ഞാൻ മറന്നുപോയി, ഒരു വക്കീല്. അങ്ങേട്ട ഭാര്യ ക്രിസ്ത്യൻ കോളേജിൽ അന്ന് പ്രൊഫസറാണ്. അവരുടെ ഒരു മകളുണ്ടായിരുന്നു. അന്ന് ഞാൻ പരിചയപ്പെടുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അങ്ങനെ ഇവരും ഞാനും അവിടുത്തെ ചെങ്ങന്നൂരിലെ രണ്ട് മൂന്ന് വേറെ ടീച്ചർമാരും ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു 12 പേര് കൂടിയിട്ടാണ് ചെങ്ങന്നൂർ താലൂക്ക് വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചെങ്ങന്നൂർ താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങുകയും ചെയ്തത്. 2001 മറ്റുമാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അക്കാലത്ത് ഈ പറയുന്ന ഞാൻ ചെങ്ങന്നൂരിലൂടെയൊക്കെ നടക്കുമ്പം ഇവന്മാർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൈയും കൊണ്ടല്ലേ, മൂള കൊണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പം കാണുന്നത് നാട്ടിലെ മുഴുവൻ അന്ന് വ്യാജച്ചാരായം നിരോധിച്ചു കഴിഞ്ഞ സമയമാണ്. ഈ വ്യാജചാരായം നിരോധിച്ചു കഴിഞ്ഞ സമയത്ത് നാട്ടില് വ്യാപകമായിട്ട് ചാരായവിപ്പനയാണ്. അക്കാലത്തൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് മൊബൈൽ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടാ. ഞാൻ സ്ഥിരം അന്നിരുന്ന ഒരു ഡെപ്യൂട്ടി ഡയറക്ടറോ ഡെപ്യൂട്ടി കമ്മീഷണറോ ആരുണ്ടല്ലോ ജില്ലയിലിരിക്കുന്ന എക്സൈസിൻ്റെ എക്സൈസ് കമ്മീഷണർ, ഇയാളെ പോയി പരിചയപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം എന്നോട് പറഞ്ഞ് കൃത്യം വിവരം തന്നാൽ മതി, ഞാൻ പൊക്കിക്കോളാം. കാര്യം ചെങ്ങന്നൂരിക്കുന്ന എക്സൈസുകാരെന്ന് ഇവർക്കെതിരെ മിണ്ടത്തില്ല. തിരക്കുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നാമ്പറത്തിരിക്കുന്ന നേതാവ് ഈ നേതാവാണെന്ന്. അന്ന് നേതാവിന് പുട്ടടിക്കാനുള്ള മാർഗങ്ങളാണ് അതൊക്കെ. അവസാനം ഒരു 1.5 കൊല്ലം ഒളിവിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം നാട്ടിലെ ചാരായ കച്ചവടം അങ്ങ് നിന്ന്. അക്കാലത്താണ് ചെങ്ങന്നൂരിൽ 8ഓ 9ഓ
വിഭാഗം കൂലിത്തല്ലുകാരുണ്ട്. ഇതിൻ്റെ മൊത്തം ക്രിയേറ്ററും സംരക്ഷകനും നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയായിരുന്നു. ചാരായക്കച്ചവടം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയോ ലീക്കായി. അവസാനം നാട്ടിലെ മൊത്ത വ്യാപാരികൾ അറിയുന്നു. അന്ന് നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രിക്ക് സ്പിരിറ്റ് ഇടപാടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം ബന്ധം കാണുമല്ലോ. അതൊക്കെ ചെങ്ങന്നക്കാരൊന്നും മറക്കത്തില്ല. മാധ്യമങ്ങൾ മറന്നാലും നിങ്ങൾ പൊതുജനങ്ങൾ മറന്നാലും അങ്ങനെ ഒരു ദിവസമുണ്ട്. ഒരു അഞ്ചാറ് ഊളകള് കൂലിത്തല്ലുകാരാണ് എന്നെ തിരക്ക് എൻ്റെ വീട്ടിൽ വരുന്നത്. അന്ന് ഈ മഹാൻ കിടക്കുന്നത് തറയിലാണ്, പാവിരിച്ചാ കിടക്കുന്നത്. കാര്യം കട്ടിലെ കിടന്ന നടുവിന് വേന വരും, അതുകൊണ്ടാണ് തറയിൽ കിടക്കുന്നത്. അപ്പം ഈ തറയിൽ കിടക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? നാട്ടിൻപുറം ഇല്ലയോ, ആരെങ്കിലും നടന്ന് അയ്യത്തൂടെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുഴക്കമായിരിക്കും ചെവിക്കകത്ത്. പിന്നെ ഇച്ചിരി പേടിയുണ്ടെന്ന് വെച്ചോ. ഞാൻ അന്ന് എൻ്റെ മക്കളൊക്കെ ഇവരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. എന്നെ തല്ലാൻ വന്നതാണ്, എന്നെ വെട്ടാൻ വന്നതാണ്. അതിലൊരു പിടിവാളുകുണ്ട കയറി എൻ്റെ വാതിലിന് കൊട്ടി, ഞാൻ കിടക്കുന്ന ഭാഗത്ത് വന്ന് കൊട്ടി. ഞാൻ ചോദിച്ച ആരാ അണ്ണ? ഒന്ന് ഇറങ്ങി വരണം, കാണാൻ വന്ന. എനിക്ക് ഭയമായിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ കതവൊക്കെ തുറന്ന് നെഞ്ചു വിരിച്ച് ഇറങ്ങിച്ചെന്ന്. ഞാൻ ചെല്ലുമ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു സ്ട്രീറ്റ് ലൈറ്റുണ്ട്. ഓ, ആരാടാ ചാരായത്തിനകത്ത് നെഞ്ചിയൊക്കെ കൊണ്ടിട്ട്? ആ, ഞാൻ തന്നെ, പോട്ടെ, ക്ഷമി. അപ്പം ഈ ലൈറ്റിൻ്റെ മുറ്റത്ത് വടിവാള് തിളങ്ങുന്ന ഞാൻ കണ്ട്. ഞാനിതും കണ്ടുകൊണ്ടാണ് ഇറങ്ങി വെളിയിലോട്ട് ചെല്ലുന്നത്. എൻ്റെ നല്ല പ്രായമായിരുന്നു, അത്യാവശ്യം ഇച്ചിരി അഭ്യാസമൊക്കെ. വടിവാളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇച്ചിരി അഭ്യാസമൊക്കെ എനിക്കും അറിയാം. ഏത്? ഞാൻ ചെന്ന് എന്താണ് പ്രശ്നം? അപ്പോഴാണ് ഞാൻ പറയുന്നത്, എണ്ണ ഒന്ന് ഇറങ്ങി വെളി റോഡിലോട്ട് വാ. ഞാൻ ചോദിച്ചാൽ അതെന്താടാ എൻ്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കാൻ മേത്ത്, എന്ത് കാര്യം നീ റോഡിൽ നിന്ന് പറയുന്നേ? അപ്പോഴാണ് ഞാൻ റോഡിൽ നോക്കിയപ്പം നാലഞ്ച് പേരോടും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഈ വന്നൂള പണ്ടിതുപോലെ കൂലിത്തല്ലിനൊക്കെ നടന്ന് പോലീസ് പിടിച്ച് ഇടിയൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് അന്ന് പെണ്ണുമ്പിള്ള ഓടി എൻ്റെ അടുത്ത് വന്നായിരുന്നു. സഹായം ഞാൻ ചോദിച്ചു. അപ്പം ഞാനാ സഹായിച്ചത്. ഇതൊരു കൊച്ചു കൊഞ്ഞുമൊക്കെ ഉണ്ട് കാലത്താണ്. അപ്പം ആ സഹായിച്ചത് പെണ്ണുമ്പിള്ള കൃത്യമായിട്ട് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ എന്നെ വെട്ടാൻ തോന്നുമോ? അപ്പം ഇവൻ എന്നോട് പറഞ്ഞെണ്ണ ഒരു കൊട്ടേഷനുമായിട്ട് വന്നാണ്. എന്താ കാര്യം? അത് ചാരായക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന അണ്ണനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദ്രോഹിക്കരുത്. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ചാരായക്കച്ചവടം നിർത്തിക്കോ, ഞാൻ ഇനി ഇതിൻ്റെ പിന്നിൽ ഒന്നും മുമ്പോട്ട് ചെയ്യത്തില്ല, ഞാനിത് ഇവിടെ നിർത്തി. പക്ഷേ എൻ്റെ വീട്ടിൽ കയറി ഈ ധൈര്യം കാണിച്ച് നിന്നെ ഞാൻ എന്തോ ചെയ്യണം. അയ്യോ അണ്ണ, ഒന്നും ചെയ്യരുത്, ഞങ്ങളങ്ങ് പൊക്കോളാം. വെളിയിൽ താഴെ റോഡിൽ നിന്നവരോട് ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും കയറി ഞെട്ടണ്ടോടാ? ആർക്കും ഞെട്ടണ്ട. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്ന സംഭവം അതാണ്. ഞാൻ പോലീസിലൊന്നും പരാതിയായിട്ട് പോയില്ല, അതിൻ്റെ കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ചീള് കേസ്. അത് കഴിഞ്ഞപ്പോൾ ഈ കൂലിത്തല്ലുകാർ ആ സമയത്ത് മറ്റവാണ് ആലപ്പുഴ എസ് പി ആയിട്ട് ഒരു പുതിയ ഹേമാൻ വന്ന്. ഈ ഹേമാൻ എന്നെ പോലെ ഒരുമാതിരി ആരംഭരപ്പായതുകൊണ്ട് പ്രത്യേകം ടീമിനെയൊക്കെ ഉണ്ടാക്കി നല്ല നിരന്തരമായിട്ട് ഈ കൂലിത്തല്ലുകാരെ കൈകാര്യം ചെയ്തു. അന്ന് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര കേന്ദ്രീകരിച്ച് ഒരുപാട് കൂലിത്തല്ലുകാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ നിങ്ങളുടെ ഈ മാന്യ മന്ത്രി വിനിയോഗിച്ചിട്ടുമുണ്ട്. നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് മാസങ്ങൾ കഴിയും. അതുകൊണ്ട് കുറച്ചായിട്ട് പറയാം. വിശദീകരണമില്ല, വിശദീകരണം പിന്നെ പറയാം. അതായിരുന്നു നിങ്ങളുടെ മന്ത്രിയുടെ ഇൻട്രൊഡക്ഷൻ. അപ്പം ഞാൻ പാലിയേറ്റീവ് കെയറൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് ഇയാൾ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല, ആരെയും കണ്ടാൽ വക വെക്കാതെ നടക്കുന്ന ഇവനൊക്കെ എന്ത് ഇതാണ്.
എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന്റെ പേരെ ആൾക്കാർ പറയുന്നേ. അന്ന് ചെങ്ങന്നൂർ പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. വേറെ ആൾ അന്ന് എൻ്റെ പോക്കറ്റിലെ കാശ് എൻ്റെ പെൻഷൻ മേടിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ആ കാശും കണ്ടും ഞാൻ കണ്ടെത്തി കിടന്ന് വേല ചെയ്യുന്ന കാശും ഒക്കെ ആയിരുന്നു അന്ന് പാലിയേറ്റീവ് കെയറിന് വിനിയോഗിച്ചത്. അങ്ങനെ ഇവൻ അതേ കണ്ണു വെച്ച് ഏതേല് പാലിയേറ്റീവ് കെയർ ചെയ്ത ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെല്ലാം വന്ന് ആദ്യത്തെ പ്രാവശ്യം ഇലക്ഷന് നിന്ന് പൊട്ടിപ്പോയി. കാര്യം ജനങ്ങൾ പറയുന്നത് ഇവൻ പക്കാ ഗുണ്ടയാണ്, ഇവൻ എങ്ങനെ വോട്ട് കൊടുക്കും. അതാ കൊടുക്കാഞ്ഞത്. അങ്ങനെ ഇച്ചിളി കേസൊക്കെ ഞാനങ്ങ് വിട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് 2018 എൻ്റെ വീഡിയോ വന്നു, നിങ്ങളെല്ലാം കണ്ട്. ഈ വീഡിയോ വന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ചെങ്ങന്നൂരിലെ കടകളിൽ, രണ്ട് കടയാണ് എനിക്കുള്ളത് അന്ന് ചെങ്ങന്നൂർ, അതിലൊരു കടയിൽ ഞാൻ നിൽക്കുമെന്ന് ഇവൻ അറിയാം. ഇവൻ എന്നെ കണ്ടിട്ടാണത് വഴി വന്നത്. അന്ന് MLA ആണ്. ആ MLA യുടെ കഥ പറയുമ്പം വേറൊരു കഥയുടെ പറയണം. 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പം തലേ കൈയും വെച്ച് വിളിച്ചു പോകുന്ന കണ്ടില്ലേ, നാട്ടുകാർ മൊത്തം കണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, വെള്ളം കയറി 6 ദിവസം വരെ ഇവൻ്റെ അഡ്രസ്സ് ഇല്ലായിരുന്നു. എവിടെ പോയെന്ന് ആർക്കും അറിയാൻ വയ്യ. എന്തിന്, റോഡിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് പോലും ചെങ്ങന്നൂരിലെ ചെറുപ്പക്കാർ പിള്ളേരായിരുന്നു, പോലീസുകാർ പോലും ഇല്ലായിരുന്നു. അന്ന് ചെങ്ങന്നൂർ സരസ മേള എന്നും പറഞ്ഞൊരു മേള ഉണ്ടായിരുന്നു. അത് ചെങ്ങന്നൂർ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ആ സ്റ്റേഡിയത്തിൽ അത് 4 ദിവസം മറ്റോ അതിനകത്ത് വെള്ളം കയറി അങ്ങ് മുങ്ങി. മുങ്ങിയപ്പോഴാണ് സരസകളെല്ലാം കൂടെ അവിടെ നിന്ന് ഓടിയത്. അപ്പോൾ ഈ സരസകളെ മണപ്പിച്ച് അവിടെ നിൽക്കുകയായിരുന്നു അതുവരെ. അത് കഴിഞ്ഞാണ് 6 ദിവസത്തേക്കാണ് അദ്ദേഹം ഇറങ്ങുന്നത് സേവനത്തിന്. കോപ്പ് 6 ദിവസത്തേക്ക് ചെങ്ങന്നൂർ വെള്ളം ഇറങ്ങി തുടങ്ങി. അത് നാട്ടുകാർക്കറിയില്ലല്ലോ, നാട്ടുകാരും അത് പറയത്തില്ലല്ലോ. നിങ്ങൾ അയ്യോ ഹെലികോപ്റ്റർ വേണോ, ഇല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ചത്തൊടുങ്ങുകയെന്ന് പറഞ്ഞ് വിളിച്ചു പോയി. 452 പേരങ്ങ് ചത്തൊടുങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ, ആരും ചത്തൊടുങ്ങിയ ഞാൻ കണ്ടില്ല. മുട്ടറ്റം വെള്ളത്തിൽ അമ്മച്ചിമാരെ എടുത്ത് തോണിയിലേറ്റിക്കൊണ്ട് യാത്ര പോയ ചരിത്രങ്ങളൊക്കെ നാട്ടുകാർ കണ്ടതാ. പക്ഷെ ഇതൊന്നും ആരും മിണ്ടത്തില്ല. പേടിയാ, ആരെയാ, തമ്പുരാനെ പേടിയാ. തമ്പുരാനെ എടുത്ത് ഒന്നാമതൊരു നേതാവ് കൊണ്ടല്ലേ. അത് കഴിഞ്ഞ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായി. എൻ്റെ കട കൊള്ളയടിച്ച കാര്യം പറഞ്ഞ് ഞാനെന്നാ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർ കടയിൽ ഞാനന്ന് നാട്ടിലുണ്ട്, എൻ്റെ കടയിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ഈ MLA എൻ്റെ വീട്ടിൽ പോയേക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെണ്ണുപിള്ള അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച് ഇവൻ ചേറ്റ വെക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ എൻ്റെ വീട്ടിൽ പോകുന്നത്. ഞാൻ ഇവനോട്ട് ഒരു ഇടപാടും ഇല്ല. എൻ്റെ പെണ്ണുപിള്ള പിന്നെ ചേറ്റ വെക്കലുകാരി അല്ലാത്ത കൊണ്ട് ഒരു ഉറപ്പുണ്ട്, അവള് പോകത്തില്ല. ഇവൻ വേണേ പോകും. അപ്പൊ ചെന്നപ്പോ എൻ്റെ മോളാണുള്ളത്. അവളോട് ചോദിച്ചു എന്നെ അറിയുമോ, അവള് പറഞ്ഞ MLA അറിയാം. ശരി, അവൾ ചോദിച്ചു എന്താ വന്നേ, അത് നിങ്ങളുടെ പഠിക്കേണ്ടതുള്ള റോഡ് നോക്കാൻ വന്നതാ, ഇതിപ്പോൾ ഉടനെ ടാർ ചെയ്യും, കെട്ടാ മോളെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം 4:18 ഇല്ലയോ. ചിലപ്പോഴേ ഇപ്പം ലവളങ്ങ് വളർന്ന് ഇപ്പം PGക്കാണ് പഠിക്കുന്നത്, PG ഫസ്റ്റ് ഇയർ. വലിയ പഠിത്തക്കാരിയാ, ഫിസിക്സാണ് പഠിക്കുന്നത്. നമുക്ക് അവിടെ വരെ ഒന്നും പോകാനൊത്തില്ല. അതുകൊണ്ട് അവളിപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു ചോർച്ചയിലുണ്ട് എന്നോട്, ഇങ്ങടെ MLA വന്ന് റോഡ് നോക്കിയിട്ട് പോയിട്ട് 5 കൊല്ലം ഇതുവരെ ഇവനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന്. എങ്ങനെയുണ്ട്, ഇപ്പം ഇനി അവൾക്കും വോട്ടായിട്ടുണ്ട് കേട്ടോ, അടുത്ത പ്രാവശ്യം അവൾ നല്ലോണം വോട്ട് ചെയ്യും. അപ്പം അന്ന് MLA എൻ്റെ വീട്ടിൽ വന്നത് എന്നെ ശുചിപ്പിക്കാൻ വന്നതാ, അതൊക്കെ എനിക്ക് അന്നേ മനസ്സിലായതാ. ഞാൻ പിന്നെ പിള്ളേരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ 2018 വെള്ളപ്പൊക്കം മുതലാണ് ചെങ്ങന്നൂരിലെ ഒരു പൈങ്കിളി എൻ്റെ അയൽവക്കമായിരുന്നു അന്ന്, ഇപ്പോൾ അല്ല. ഈ അയൽവക്കത്തുള്ള ഒരു പൈങ്കിളി 13 വയസ്സുള്ളപ്പം മുതൽ, അത് തന്നെ, തുടങ്ങിയ പരിപാടിയൊക്കെ ഞാൻ അന്ന് എൻ്റെ പ്രായത്തിലേ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ അന്ന് ഞങ്ങളൊക്കെ പെങ്ങളായിട്ടായിരുന്നു കാണുന്നത്. ഇന്ന് ഇത്രയും കുബുദ്ധിയില്ല. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കൈ നോക്കും. സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് മറ്റ് പ്രമുഖ വ്യക്തികളോടൊപ്പം ജീവിച്ച് ജീവിച്ച് കൊതി തീരാത്ത ലോള് ആയിട്ടങ്ങ് സംബന്ധമായി.
മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രി എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനായി അവസാനം പോക്കുവരവായി. ഈ പോക്കുവരവിന്റെ വീഡിയോ അയൽവക്കത്തുള്ള നിങ്ങളുടെ പാർട്ടിക്കാര് പെണ്ണുങ്ങള് തന്നെ വീഡിയോ എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സ്റ്റോക്ക്. ഒരു അടുത്ത ഇലക്ഷനൊക്കെ വരട്ടെ, നമ്പറെന്നെ വാഴിക്കാൻ വേണ്ടി അന്നേരം വിനിയോഗിക്കാമെന്നും കണ്ട് വെച്ചിരിക്കുക. സ്റ്റോക്കാ, എൻ്റെ ഫോണിൽ നിന്നും വന്ന് തപ്പിയിട്ട് കാര്യമില്ല. അതൊക്കെ നീ അല്ല നിന്റെ കുടുംബക്കാർ തപ്പിയാൽ കിട്ടാത്തടത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. ജസ്റ്റ് ആവശ്യമുള്ളപ്പോൾ ഒന്ന് അന്ന് ഒന്ന് അമക്കിയാൽ മതി. പണ്ടേ സഹാക്കന്മാർക്ക് എന്നെ പേടിയുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പോക്കറ്റിൽ വ്യത്യസ്തമായൊരു പേന കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പേടിയാ. ഇവൻ്റെ പോക്കറ്റിൽ വല്ല ക്യാമറ വല്ലതും ആണോ എന്ന്. എൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൺസ് സാമാന്യത്തിൽ മാറി ഒരു പുതിയ ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് പേടിയാ ഇവൻ്റെ പോക്കറ്റിൽ ക്യാമറ ഉണ്ടാവും. അന്ന് മുതലേ ക്യാമറ പേടി കാരണമായി ഇവന്മാർ എന്നെ കൈവെക്കാത്തത്. അല്ലാതെ എൻ്റെ മസിലൊന്നും കണ്ടിട്ടില്ല. എനിക്ക് മസിലൊന്നും ഇല്ല, നമ്മൾ കണ്ട ശുഷ്കി ശോഷിച്ച്. പക്ഷെ വന്നാൽ പത്തല്ല 50 എണ്ണം വന്നാലും ഒരുത്തിനേലും കൊണ്ടേ ഞാൻ പോവുള്ളൂ. അത് ഇവന്മാർക്കറിയാം. തല്ലാനൊക്കെ ഒരുപാട് സഹാക്കന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട്, മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആരും കയറി കൈവെക്കാത്ത അതുകൊണ്ടാ. അപ്പൊ അങ്ങനെ നമ്മുടെ മന്ത്രി, സമയം അങ്ങ് ഒത്തിരി പോയല്ലോ, വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. അങ്ങനെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ലവളുമായിട്ട് അങ്ങ് ഇതായി. പിന്നെ വരുന്നു പോകുന്നു, താമസം അവിടാ. മൂന്ന് പെമ്മക്കളുള്ള സാംസ്കാരിക മന്ത്രിയുടെ ചെറ്റമക്കളിനെ പറ്റിയാ പറഞ്ഞത്. അവക്ക് ഗുണമുണ്ട്, അവള് കാശുണ്ടാക്കാൻ മേടിക്കുക. അവസാനം ഇപ്പം വേറൊരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം, അടുത്ത വീഡിയോയിൽ ഇടാം ബാക്കി. ചെങ്ങന്നൂർ കല്ലിശ്ശേരി എന്താ സർക്കാർ വിശ്രമ കേന്ദ്രം BWD നടത്തുന്നതാ. അതിനകത്ത് ലോല അവക്ക് സർക്കാരിൻ്റെ വകയിൽ നിന്നൊരു 35 ലക്ഷം രൂപ ഫണ്ട് ചിലവാക്കി പുതിയ ഹോട്ടൽ വെച്ച് കൊടുത്തു. കൊടുത്തിട്ട് അന്ന് ചെങ്ങന്നൂരിലെ ഊള മാധ്യമക്കാർ ഒക്കെ ഒന്ന് വാർത്തയാക്കിയായിരുന്നു. എന്തുവാ ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്? ഒരുപാട് കാലത്തെ കാറ്ററിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഇന്നാര്, ചെങ്ങന്നക്കാർക്കെല്ലാം അറിയാം അവളുടെ പേര്, അതുകൊണ്ട് ഞാൻ ഇന്നാരെന്ന് തന്നെ പറഞ്ഞത്. ഇനി അവൾ ശ്രീപീഠനത്തിന് എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കണ്ട. എത്ര ഭൂലോകവേശികളായാലും വേണ്ടവില്ല. ഇവിളമാർക്കെതിരെ നമ്മൾ മിണ്ടിപ്പോയാൽ നമുക്കെതിരെ കേസ് വരും. അങ്ങനെ നമ്മുടെ എൻ്റെ നിൻ്റെയൊക്കെ പിടിച്ചു പറിക്കുന്ന കാശ് 35 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ ഹോട്ടലിൽ പണിഞ്ഞു കൊടുത്തിട്ട് ഇവൻ്റെ വേപ്പാട്ടിയോട് പറഞ്ഞു നീ നടത്ത്. പിന്നെ വേറൊരു സൗകര്യം കൂടെ ഉണ്ട്, എൻ്റെ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം അറിയാം ഇവൻ വന്ന് ചെറ്റ പൊക്കിയിട്ട് പോകുന്നതൊക്കെ. എൻ്റെ വീടിനടുത്തൊക്കെയുള്ള എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്കും അറിയാം. ആരും പേടിച്ചിട്ട് മിണ്ടാത്തതാ. നീ അങ്ങനെ ഭയപ്പെടുത്തി എത്ര നാൾ ജീവിക്കും? അപ്പം ഇപ്പം പുതിയ വിശ്രമ കേന്ദ്രത്തിലായപ്പോൾ മന്ത്രിയല്ലേ, വന്ന് ഡിങ്കോൾഫി കളിക്കാനുള്ള സൗകര്യമാണ്. ആരും നാട്ടുകാർ കാണത്തില്ലല്ലോ. മന്ത്രി വരുന്നു, മന്ത്രി മന്ദിരത്തിൽ താമസിക്കുന്നു. ലോല അവള് അവിടെ ഉണ്ട്, ചാപ്പാടിൻ്റെ ചാപ്പാട്, ഇറച്ചിക്ക് ഇറച്ചി, എന്ത് വേണമെങ്കിലും അവിടെ കഴിക്കരുതോ. ആർക്കും പരാതിയില്ലല്ലോ, നാട്ടുകാർക്കും പരാതി ഉണ്ടാകത്തില്ലല്ലോ. ഓരോരുത്തരും അന്വേഷിച്ചിട്ടുണ്ടോ? ലോല അവളുടെ BWD റെസ്റ്റ് ഹൗസ് നടത്തുന്ന കാറ്ററിംഗ് മുതലാളിയുടെ മുൻകാല ചരിത്രങ്ങൾ, ഇവിടെ എപ്പോൾ കാറ്ററിംഗ് നടത്തിയെന്നാ? എൻ്റെ വീടിൻ്റെ തൊട്ട് വടക്കിലെ വീടായിരുന്നു ലോല അവളുടെ വീട്. അവിടെ നിന്നാ പിന്നെ ഞാൻ വീട് വെച്ചങ്ങ് അപ്പുറത്തോട്ട് മാറിയത്. ജനിച്ചപ്പം മുതൽ കാണുന്ന 13 വയസ്സുള്ളപ്പം വയറ്റിലാക്കിയോളാ അവള്. അന്ന് വയറ്റിലാക്കി കൊടുത്തത് കണ്ട് അക്കരെ മുതൽ താമസിക്കുന്നുണ്ട് സുഭാഷ്. അവനും പിന്നെ അവൻ്റെ തലേവര, അവനും രണ്ട് പെമ്മക്കളായിരുന്നു. ആ 13 വയസ്സിൽ വയറ്റിലാക്കിയ ഓളെ ചാണകക്കുഴിയിൽ നിന്ന് ഇവളെല്ലാം അവനെയും കൂടെ ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട് അന്ന്, പണ്ട് എന്ത് കാലത്ത്. അപ്പം നിങ്ങളുടെ മന്ത്രിയുടെ മാഹാത്മ്യങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇച്ചിരി നീണ്ടു പൊക്കോട്ടെ, വേണമെന്നവർ കണ്ടാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല നീയൊന്നും ഇത് കാണണമെന്ന്. കാര്യം നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഇപ്പം വെളുപ്പിന് 4 മണിയാണ്,
ഈ 4 മണിക്കൊക്കെ ആകുമ്പോഴേ നല്ല ഫ്രഷ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പെഗ്ഗൂടൊക്കെ അടിക്കാമെങ്കിൽ നല്ല സുഖമായിരിക്കും പറയാൻ അല്ലേ. ഊളകൾ അവിടുന്ന് അത് ചരിത്രം വേറെ വഴിയിലോട്ട് പോവാണ്. പക്ഷേ ഒരു ഗതിയും പരഗതിയില്ലാഞ്ഞ് ഈ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഇന്നെങ്ങനെ കോടീശ്വരനായത്? പണ്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെന്ന് കണ്ടാരണ്ട് ഇത് പറഞ്ഞു നടന്നെ, ഇങ്ങനെ പറഞ്ഞു നടന്നെ, അവനോട് പറയുന്നു എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താ, കുടുംബസ്വത്താന്ന്. പിന്നെ ഓ 60 വർഷമായി ഞാനും അവിടെ ജനിച്ചു വളർന്ന. പണ്ട് ചെറുപ്പത്തിൽ കൊച്ചായിരുന്ന സമയത്തൊക്കെ 10-15 വയസ്സൊക്കെ ഉള്ളപ്പം നിങ്ങൾ കൊഴുവല്ലൂരൊക്കെ ഞാൻ ഒരുപാട് ചുറ്റിക്കറങ്ങാൻ നടന്നു പോകുമായിരുന്നു. അന്ന് നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളായിരുന്നു. അന്ന് ഞാൻ ഇത്ര വലിയ പ്രമാണിമാരെ ഒന്നും അവിടെ കണ്ടിട്ടില്ല, കോടീശ്വരന്മാരെ ഒന്നും. അപ്പൊ പിന്നെ എവിടുന്ന സഖാവേ നിങ്ങൾക്ക് ഇത്ര കോടികൾ പൈസ വരുന്നത്? നിങ്ങൾ പാലിയേറ്റീവ് കെയർ എന്നും പറഞ്ഞിട്ട് കരുണാ പാലിയേറ്റീവ് കെയർ എങ്ങനൊരു നടത്തുന്നു? 10-20 ജോലിക്കാരുണ്ട് അതിനകത്ത്. ശമ്പളം എവിടുന്ന് കൊടുക്കുന്നു? ഇത്രയധികം ആംബുലൻസ് കിടന്ന് ഓടുന്നു. ആ പിന്നെ ആംബുലൻസ് കിട്ടിയതൊക്കെ പിന്നെ ഓരോ മഫിയകൾ കൊണ്ടുതരുന്നതെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്തെ ഇഷ്ടംപോലെ കാര്യസാധ്യത്തിന് വന്നിട്ടുള്ള ഫ്രൗഡുകളുണ്ട് നാട്ടിൽ. ഈ ഫ്രൗഡുകളൊക്കെ അവന് കോടികളുടെ ആദായം ഉണ്ടാകുന്നുണ്ട്. ഒരു ആംബുലൻസ് 7-8 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് തരുന്നതിന് തന്നെ കുഴപ്പം. അങ്ങനെയാണ് ആംബുലൻസ് ഒക്കെ ഉണ്ടായത്, അത് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ ബാക്കി ഫണ്ടൊക്കെ എവിടുന്ന് വന്ന്? ഈ കരുണ പാലിയേറ്റീവ് കെയറിന് കോടിക്കണക്കിന് ഫണ്ട് എവിടുന്ന് വന്നു? അത് നിങ്ങൾ പറയണം, മന്ത്രി പറഞ്ഞേ പറ്റുള്ളൂ. ഈ എന്നും വഴിപാട് കാണിച്ചെന്നും ഭീഷണിപ്പെടുത്താൻ നടക്കത്തില്ല. അതൊക്കെ അന്നത്തെ കാലം. ഇപ്പം വഴിപാടും കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ പിടിച്ച് പിടിച്ച് പള്ളക്ക് കയറ്റും. അതാ ഇപ്പോഴത്തെ കാലം. ഒരു ഗോവനെ കുരുക്കി വെച്ചിട്ടൊന്നും തീരത്തില്ല. അങ്ങനെയാണ് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ സംസ്കാരം. ഇവന് വേണ്ടി തല്ലാനും പെട്ടാനും നടന്ന ഒരുപാട് ചെറുപ്പക്കാര് ജീവിതം കോഞ്ഞാട്ടിയായി കഞ്ചാവും ചാരായും വെടിച്ച് വഴി ചത്ത് വീഴുന്നുണ്ട്. ഇവൻ ഒരുപാട് സ്ഥലം ഒരുപാട് കോടികൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എവിടുന്ന് പണം വന്നു? ഇവനെതിരെ ആരെങ്കിലും മിണ്ടിയാല് പിന്നെ നാട്ടിൽ കുറച്ച് കുറെ പൈങ്കിളി പിള്ളേർക്കൊക്കെ ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്ത് വന്നറിയാവോ? ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പിലൊക്കെയാണ്. ആരോഗ്യവകുപ്പിൽ അവിടെ ഇവിടെയൊക്കെ ജോലി മേടിച്ചു കൊടുക്കും. അതൊക്കെ സഖാവ് ചെയ്തു കൊടുക്കും. പ്രതിഫലത്തിന് പിന്നെ പെങ്കച്ചുങ്ങളാകുമ്പം ചേറ്റമൊക്കെ കിട്ടിയാൽ മതിയല്ലോ, വേറെ കാശൊന്നും വേണ്ടല്ലോ. അങ്ങനെ ചെങ്ങന്നൂർ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ മേടിച്ചു കൊടുത്തുന്ന ചില വാഴകൾ സ്തുതി പാടുന്ന് കേൾക്കാം. പക്ഷേ വേറൊരു കുഴപ്പം, വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള പഴയ ഇല്ല കൂലിത്തല്ലിൽ നിന്ന് നടന്നിട്ടുള്ള ഈഴവ പുലയ സമുദായത്തിൽപ്പെട്ട് ജീവിതം പാടായി പോയ ഇന്ന് കഞ്ചാവുമായി ചരായ പഠിച്ച് നടക്കുന്ന പിള്ളേർക്കൊക്കെ നിന്നെ കണ്ട അവരപ്പ കലിപ്പ് തീർന്നു. അത്രയ്ക്ക് കലിച്ച ഭാഷ അവർ പറയുന്നത്. ഞാൻ പറയുന്നതൊന്നുമല്ല, ഞാൻ പറയുന്നതൊക്കെ വെറും സിമ്പിള്. അതാണ് മന്ത്രിയുടെ യോഗ്യത. ആദ്യകാലങ്ങളിൽ മന്ത്രിയായ സമയത്ത് ചെങ്ങന്നൂരിൽ നിന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മന്ത്രിയുടെ മരുമോനാണ് ഇപ്പം നടന്ന് പിരിവെടുക്കുന്നതെന്ന്. മരുമോൻ്റെ കുടുംബമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് വേറെ ഒരു ഇടനിലക്കാരനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് ഒരു സ്ത്രീ. അപ്പം ഇടനിലക്കാരൻ അറിയേണ്ടിയിരുന്ന ആ സ്ത്രീ ആരാണ്? അവരുടെ ഫോൺ നമ്പർ താന്നാ പറഞ്ഞേ, അതിന് മൂഞ്ചണമെന്ന് പറയും. പക്ഷേ റെക്കോർഡ് ചെയ്തൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സമ്പത്താ എൻ്റെ, ഇത്രയും കാലം ജീവിച്ചതിൻ്റെ സമ്പത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സേഫ് ലോക്കർ എന്നൊക്കെ പറയും. എൻ്റെ ഫോണ് തപ്പിയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ നീ വേണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെ കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് വരും. കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയാലൊന്നും ഇതൊന്നും കിട്ടത്തില്ല. അതൊക്കെ അതിനെക്കാട്ടി നല്ല ഒന്നാതൊരു സ്ഥലത്ത് അങ്ങ് അമേരിക്കയിലാണ് സൂക്ഷിച്ചേക്കുന്നത്. പോയാൽ കിട്ടത്തില്ല, ഞാൻ തന്നെ പോകണം. അവിടുത്തെ സേഫ് ലോക്കറിൽ വെച്ചിരിക്കുക. അതാണ് മന്ത്രി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ. ഇയാൾ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട്, ഡിവൈഫൈ പിള്ളേരല്ല നാട്ടുകാരാണ് കയറി ഇവനെ തടുക്കുന്നതെന്ന്. ആരെയാ? കോൺഗ്രസ്സുകാർ ഭൂത്തന്മാർ ചെന്ന് ഇവൻ്റെ വണ്ടി തടയുന്നിടത്ത്
തടുക്കുന്നത് മുഴുവൻ നാട്ടുകാരാണ്. പിന്നെ നാട്ടുകാർ കോപ്പ് തടയാൻ വരുന്നു. അത് പക്ക നിന്റെ ഗുണ്ടകളോ എല്ലാതാരും. ഇപ്പൊ ഞാനിത് പറഞ്ഞ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളേ ആയിട്ടുള്ളേ, ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട്. നല്ല മാലപ്പടക്കം വരാൻ ഇരിക്കുന്നതേ ഉള്ളു, അതിപ്പോ ഉടനെ വരും. പേടിക്കണ്ട, താമസിക്കാതെ വിടാം മാലപ്പടക്കം. പക്ഷേ ലോല അവളെ തട്ടിക്കളയരുതേ. അവള് നമ്മളെ എനിക്കെതിരെ കേസൊക്കെ വരുന്നതന്നെ അവളായിരിക്കണം സാക്ഷി. നീ എത്ര പണം കൊടുത്തെന്ന് പറഞ്ഞാലും ചെറുപ്പം മുതൽ, ഞാൻ ജനിച്ചപ്പം മുതൽ, ലവള് ജനിച്ചപ്പം മുതൽ അവൾ എന്നെ കണ്ടു വളർന്നാണ്, എൻ്റെ അയൽവക്കമാണ്. നീ എനിക്കെതിരെ പരാതിയായിട്ട് പോയാൽ അവളായിരിക്കും നിനക്കെതിരെ സാക്ഷി പറയുന്നത് കോടതികളിൽ. കാര്യം അവൾ ഇന്നും ചിലപ്പോൾ എന്നെ കരുതുന്നത് ഒരു മൂത്ത ആങ്ങളായിട്ടായിരിക്കും. പക്ഷെ അവളുടെ മുഖത്ത് നോക്കി ഞാൻ വിളിച്ചിട്ടുണ്ട് വേശിയെന്ന്. നീ ഇപ്പം വെച്ചുകൊണ്ട് നടക്കുന്ന ആ വെപ്പാട്ടി, അവള് കാരണം ആ വീട്ടില് 3 ആത്മഹത്യകളാണ് നടന്നത്. ഒരാള് ഹോട്ടലിൽ പോയി ആത്മഹത്യ ചെയ്ത്, രണ്ടാമതൊരാള് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത്, 13 വയസ്സിൽ വയറ് വീർപ്പിച്ച അവിടെ അത് അന്ധ, സ്കൂളിൽ പോയി അവിടെ കിടന്ന് വിഷമടിച്ച് കത്ത്. അത്രയ്ക്ക് വിശിഷ്ട വ്യക്തിയാണ് നീ ഇന്നീ കൊണ്ട് നടക്കുന്നില്ല അവള്. അപ്പം ബാക്കി കഥ നമുക്ക് അടുത്തതിൽ പറയാം. ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി എൻ്റെ വീട് കയറി ആക്രമിക്കുകയോ എന്നെ തട്ടിക്കളയുവോ ഇതൊന്നും എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാ. ഒന്നും ഒത്തില്ലെങ്കിൽ പണ്ട് ഇവൻ എനിക്കെതിരെ കള്ളക്കേസുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയാൻ വയ്യ. അതിൻ്റെ പിന്നിൽ ഇവൻ ആയിരുന്നു എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതൊക്കെ അന്ന് മറ്റ് മേഖലകളിലൊക്കെ നിന്ന ഫ്രോഡുകൾ ചെയ്ത കലാ വരുത് ഇവനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പോലെ പറയണമല്ലോ. അപ്പൊ കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി കഥ പറയാം. അപ്പൊ ശരി, നീയൊക്കെ കരുത് ഞാൻ വെള്ളമടിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന്. അത് ഞാൻ ചരായം കുടിക്കുന്ന കണ്ടപ്പം ബോധ്യമായി കാണുമല്ലേ, നിന്നോടൊക്കെ എനിക്ക് വെറും പുജ്ഞമാണ്. സർവ മലയാളികളോടും പുജ്ഞമാണ്. കാരണം എന്താണ്? നീയൊക്കെ ഇവൻ്റെയൊക്കെ സമ്പത്തും മറ്റ് പലതും കണ്ടിട്ടാണ് അതിൻ്റെ പുറകെ പോകുന്നത്. ഇവൻ്റെയൊക്കെ പവർ എന്ത് പവറാ, എന്ത് പവറാ, എന്നോടൊന്ന് പറഞ്ഞാൽ എന്ത് പവറെന്ന്. ഇന്ന് ഞാൻ നല്ല മൂഡിലാണ്, എന്നോട് കയറി ഉടക്കാൻ വരരുത്. വന്നാൽ ഞാൻ നല്ല ഒന്നാമത്തെ ഡയലോഗ് പറയും. അപ്പം ശരി, എല്ലാവരും കണ്ട് ആസ്വദിക്ക്. അടുത്തത് നമുക്ക് ഉടനെ തരാം.